दशमः पाठः गोकुलविहारः सुकुमारकविना विरचितं भवति श्रीकृष्णविलासाख्यं महाकाव्यं सुकुमारकवियाल् एषुदपेट्ट ഒരു മഹാകാവ്യമാണ് ശ്രീകൃഷ്ണവിലാസം. സുമേരുവർണ്ണനയ കാവ്യമിതമാരഭ്യത്തെ. സുമേരു പർവ്വതത്തിൻ്റെ വർണ്ണനയോടുകൂടിയാണ് ഈ കാവ്യം ആരംഭിക്കുന്നത്. അസുരാണാം പീഡനേന നിതരാം ദുഃഖിത ഭൂമിദേവി ബ്രാഹ്മണ നിർദ്ദേശാനുസൃത്യ ദേവഗണൈ സാഹം വൈകുണ്ഠം പ്രാപ്യ ഭഗവന്തം വിഷ്ണു പ്രാർത്ഥയാമാസ. അസുരന്മാരുടെ ദുഷ്പ്രവർത്തികളിൽ വളരെയധികം ദുഃഖിതയായ ഭൂമിദേവി ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ദേവഗണങ്ങളോടുകൂടി വൈകുണ്ഠത്തിലേക്ക് ചെന്നിട്ട് ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയാണ്. സംപ്രീത വിഷ്ണു അസുരനിഗ്രഹാർത്ഥം വസുദേവപത്നിയാം ദേവക്യാം ശ്രീകൃഷ്ണ രൂപേണ അവതരിഷ്യാമി ഇതി അവതത്. സംപ്രീതനായ വിഷ്ണു ഭഗവാൻ അസുരനിഗ്രഹത്തിനായിട്ട് വസുദേവ പത്നിയായ ദേവകിയിൽ ശ്രീകൃഷ്ണൻ്റെ രൂപത്തിൽ ഞാൻ ജനിക്കാമെന്ന് പറഞ്ഞു. ദേവം വസുദാം അവതീർണസ്യ ശിശോ കൃഷ്ണസ്യ ബാലലീലാഹ കാവ്യേ തൃതീയ സർഗേ വിസ്തരേണ പർണ്യന്തി. അങ്ങനെ ജനിച്ച് കൃഷ്ണൻ്റെ ബാലലീലകൾ വർണ്ണിച്ചുകൊണ്ടാണ് തൃതീയ സർഗം മൂന്നാമത്തെ സർഗത്തിലുള്ളത്. ആദോ ശ്രീകൃഷ്ണസ്യ ഗോകുലവാസം തഥ പരം ശകടഭഞ്ജനം ച കവിഹി അത്ര വർണ്ണയതി. ആ തൃതീയ സർഗത്തിൻ്റെ തുടക്കം ആരംഭഭാഗം ഗോകുലവാസവും അതിനുശേഷം ശകടഭഞ്ജനം എന്നോ ആണ് ശകടഭഞ്ജനവുമാണ് കവിയുടെ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകം നോക്കാം. മുഗ്ധഭാവമധുരേണ രഞ്ജയൻ ശൈശവേന ഹൃദയം പ്രചൗകസാം ഗോകുലേ സ വിജഹാര കേശവഹ ക്ഷീരവാരിനിധീം അഭി അചിന്തയൻ ക്ഷീരവാരിനിധിമഭ്യചിന്തയൻ മുഗ്ധഭാവമധുരേണ രഞ്ജയൻ ശൈശവേന ഹൃദയം വ്രജൗകസാം ഗോകുലേ സ വിജഹാര കേശവ ക്ഷീരവാരിനിധിമഭ്യചിന്തയൻ. പദച്ഛേദ അഭ്യചിന്തയൻ അഭ്യധികം അചിന്തയൻ അഭ്യചിന്തയൻ സ വിജഹാര സഹ അധികം വിജഹാര വിഗ്രഹ ശൈശവേന ശിശോഹോ ഭാവ ശൈശവം തേന വ്രജൗകസാം വ്രജം ഓകഹ യേഷാം തേ വ്രജൗകസ തേഷാം മുഗ്ധഭാവമധുരേണ മുഗ്ധശ്ചാസോ ഭാവശ്ച മുഗ്ധഭാവ തേന മധുര മുഗ്ധഭാവമധുര തേന. അന്വയവും അർത്ഥവും നോക്കാം. അന്വയ സഹ കേശവ ഇത്യുക്തേ സഹ കൃഷ്ണ ആ കൃഷ്ണൻ മുഗ്ധഭാവമധുരേണ മോഹനേന മധുരസ്വഭാവേന നല്ല മധുരമായ സ്വഭാവം കൊണ്ട് ശൈശവേന ബാലഭാവേന കുട്ടിത്തം കൊണ്ടും പ്രജൗഗസാം ഇത്യുക്തേ ഗോകുലവാസിനാം ഗോകുലത്തിൽ വസിക്കുന്നവരുടെ ഹൃദയം മാനസം മനസ്സിനെ രഞ്ജയൻ സന്തോഷയൻ സന്തോഷിപ്പിച്ചു ക്ഷീരവാരിനിധിമഭി ക്ഷീരസാഗരമഭി പാൽക്കടലിനെ അചിന്തയൻ നചിന്തയൻ ചിന്തിക്കാതെ പാൽക്കടലിനെ പോലും ക്ഷീരസാഗരത്തെ പോലും ഓർക്കാതെ ഗോകുലേ വിജഹാര വ്രജേ വിഹരതി സ്മ ഗോകുലത്തിൽ ജീവിച്ചു അല്ലെങ്കിൽ വിഹരിച്ചു നടന്നു. ആശയ കൃഷ്ണ ബാലഭാവമാധുര്യേണ ഗോകുലവാസിന മനാംസി സന്തോഷയൻ അവർദ്ധത. കൃഷ്ണ ശ്രീകൃഷ്ണൻ ബാലഭാവമാധുര്യേണ
അതായത് കുട്ടിത്തം കൊണ്ട് അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ സ്വഭാവത്തിൻ്റെ നല്ല സ്വഭാവത്തോടുകൂടി അതിൽ മധുര സ്വഭാവത്തോടുകൂടി ഗോകുലവാസിന മനാംസി സന്തോഷേൻ അവർദ്ധത ഗോകുലവാസികളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് വളർന്നു സഹ സ്വസ്യ ആവാസസ്ഥാനം ക്ഷീരസാഗരമഭി വിസ്മൃത്യ ഗോകുലേ വിഹരതി സ്മ സഹ ആ കൃഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വസ്യ ആവാസസ്ഥാനം സ്വന്തം ആവാസസ്ഥാനം ക്ഷീരസാഗരം പാൽക്കടലാണ് അല്ലെങ്കിൽ ക്ഷീരസാഗരമാണെന്ന് വിസ്മൃത്യ മറന്നുകൊണ്ട് ഗോകുലേ വിഹരതി സ്മ ഗോകുലത്തിൽ വിഹരിച്ച് നടന്നു ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുള്ള സ്വഭാവം മധുരമായ സ്വഭാവത്തോടുകൂടി ഗോകുലവാസികളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഗോകുലത്തിൽ വളരുകയും അദ്ദേഹത്തിൻ്റെ ആവാസസ്ഥാനം ക്ഷീരസാഗരമാണ് എന്ന് മറന്നുകൊണ്ട് ഗോകുലത്തിൽ വിഹരിച്ചുകൊണ്ടേ ഇരുന്നു. ഈ ശ്ലോകം നോട്ടിലേക്ക് പകർത്തുക, അന്വയവും നോട്ടിലേക്ക് പകർത്തുക, നിങ്ങൾക്ക് മനസ്സിലായ ആശയവും നോട്ടിലേക്ക് എഴുതുക. ഈ ശ്ലോകം ഒരു 5 തവണ എഴുതി പഠിക്കുകയും ചെയ്യുക.